എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സോളിനോയിഡുമായി ബന്ധപ്പെട്ട മാഗ്നറ്റിക് ഫ്ലക്സ് കാന്തിക മണ്ഡലത്തിനെ കുറിച്ച് കണ്ടു. അത് കൃത്യമായിട്ട് സോളിനോയിഡിന്റെ ഒരു ഭാഗം നോർത്ത് പോളും ഒരു ഭാഗം സൗത്ത് പോളാണെന്നും നമ്മൾ കണ്ടു. എങ്ങനെയാണ് ബലരേഖകൾ അല്ലെങ്കിൽ ലൈൻസ് നമ്മൾ എങ്ങനെ വരയ്ക്കുക എന്നും നമ്മൾ കണ്ടു. അത് വരച്ച് പഠിക്കണം. ഓരോ ഭാഗത്തുണ്ടാകുന്ന പോള എന്താണെന്ന് കണ്ടെത്താൻ കഴിയണം. ഇനി നമുക്ക് യൂസ് മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ്, വൈദ്യുതിയുടെ കാന്തഫലത്തിന്റെ ഉപയോഗം എന്താണെന്നുള്ളതാണ് ഉപയോഗം. അപ്പോ അതുമായി ബന്ധപ്പെട്ട് ആദ്യം നമുക്ക് ഒരു എക്സ്പെരിമെന്റ് ആണ് ടെക്സ്റ്റില് കൊടുത്തേക്കുന്നത്. എക്സ്പെരിമെന്റിൽ എ ബി എന്നുള്ള കണ്ടക്ടർ, എ ബി എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് സ്വതന്ത്രമായിട്ട് ചലിക്കാൻ കഴിയുന്ന ഒരു കണ്ടക്ടർ, ഒരു ചാലകമാണ് എ ബി. ഈ എ ബിയില് നമ്മൾ കറണ്ട് കടത്തിവിടുന്നു ബാറ്ററി ഉപയോഗിച്ച്, പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ്. ഇവിടെ പോസിറ്റീവ് പൊട്ടൻഷ്യൽ കൊടുത്തു കഴിഞ്ഞാൽ കറണ്ട് ഫ്ലോ എപ്പോഴും ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ്. അപ്പോ എ ബി എന്ന ഭാഗത്ത് കൂടെ കറണ്ട് ഫ്ലോ അവിടേക്കാണ്. ഇങ്ങനെ സർക്യൂട്ട് ക്ലോസ്ഡ് ആവും. ഇനിയും ഈ കണ്ടക്ടർ എവിടെയാണ് ഇരിക്കുന്നത്? കണ്ടക്ടർ ഇരിക്കുന്നത് ഇനി മാഗ്നറ്റിക് ഫീൽഡ്, ഒരു കാന്തിക മണ്ഡലത്തിലാണ് കണ്ടക്ടർ ഇരിക്കുന്നത്. അപ്പൊ സത്യത്തിൽ കാന്തിക മണ്ഡലത്തിൽ ഇരിക്കുന്ന സ്വതന്ത്രമായി ചലിക്കാൻ കഴിയുന്ന ഒരു ചാലകം, ഇതിന് ഈ കണ്ടക്ടറിന് ചലിക്കാൻ പറ്റും, തൂക്കിയിട്ടേക്കാണ്, എവിടെ ഫിക്സ് ചെയ്തിട്ടേക്കല്ല. ഇനി ഇതിൽ കൂടെ കറണ്ട് കടത്തി വിട്ടാൽ എന്ത് സംഭവിക്കും എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എ കറന്റ് കാരിയിങ് കണ്ടക്ടർ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ആ പരീക്ഷണം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ആ കണ്ടക്ടർ മൂവ് ചെയ്യും, അത് ചലിക്കും ഒരു ദിശയിലേക്ക്, ഒരു പ്രത്യേക ദിശയിലേക്ക് അത് ചലിക്കും. ഒരു വസ്തു ചലിക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ ഒരു ബലം അനുഭവപ്പെടണം. എന്ന് പറഞ്ഞാൽ എ ഫോഴ്സ് ഈസ് എക്സ്പീരിയൻസ്ഡ് ഓൺ ദിസ് കണ്ടക്ടർ. അതെവിടെയാണ് വെച്ചത്? ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ്, ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു കാന്തിക മണ്ഡലത്തിലാണ് അതിരിക്കുന്നത്. അപ്പൊ കാന്തിക മണ്ഡലത്തിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുന്ന വൈദ്യുതവാഹിയായ ചാലകം, കറന്റ് കാരിയിങ് കണ്ടക്ടർ, അതിൽ എന്തനുഭവപ്പെടും? ഒരു ഫോഴ്സ് അനുഭവപ്പെടും. ആ ഫോഴ്സിന്റെ ദിശയില്, ആ ബലത്തിന്റെ ദിശയില് കണ്ടക്ടർ ചലിക്കും. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് മോട്ടോർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ, നമുക്ക് ഡെയിലി ലൈഫിൽ നമ്മൾ ഏറ്റവും വളരെ പരിചയമുള്ള മോട്ടോറിന്റെ പ്രവർത്തന തത്വം. മോട്ടോർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു പക്ഷെ വെള്ളം പമ്പ് ചെയ്യുന്ന മോട്ടോർ ആയിരിക്കും മനസ്സിലേക്ക് വരുന്നുണ്ടാവുക. മോട്ടോർ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഇലക്ട്രിക്കൽ എനർജിയെ, നമ്മൾ അവിടേക്ക് കൊടുക്കുന്നത് ഇലക്ട്രിക്കൽ എനർജിയാണ്, അതിനെ മെക്കാനിക്കൽ എനർജി ആക്കി മാറ്റുക, അത് റൊട്ടേഷൻ ആക്കി മാറ്റുക, അതാണ് ചെയ്യുന്നത്. പല മിക്കവാറും മോട്ടോറുകൾ അതിനെ കറക്കമാക്കി മാറ്റുകയാണ്. അപ്പൊ ഈ കണ്ടക്ടർ കറങ്ങും, അത് മോട്ടറിന്റെ ഘടനയിലേക്ക് നമ്മൾ വരും. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് മോട്ടോർ. അപ്പൊ മോട്ടോർ വെള്ളം പമ്പ് ചെയ്യാൻ മാത്രമല്ല ഉപയോഗിക്കുള്ളൂ, നമ്മുടെ ഫാനിൽ മോട്ടോറുണ്ട്, മിക്സിയിൽ മോട്ടോറുണ്ട്, അങ്ങനെ നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന പല ഉപകരണങ്ങളിലും മോട്ടോർ ഉണ്ട്. എന്താ പ്രിൻസിപ്പിൾ ഓഫ് മോട്ടോർ? എ കണ്ടക്ടർ വിച്ച് കാൻ മൂവ് ഫ്രീലി, സ്വതന്ത്രമായി ചലിക്കാൻ കഴിയുന്ന ഒരു ചാലകം. എവിടെയിരിക്കേണ്ടത്? ആൻഡ് വിച്ച് ഈസ് കെപ്റ്റ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്, ഒരു കാന്തിക മണ്ഡലത്തിൽ ഇരിക്കുന്ന സ്വതന്ത്രമായ ചാലകത്തിൽ. എക്സ്പീരിയൻസസ് എ ഫോഴ്സ്, അതിൽ എന്തനുഭവപ്പെടും? ഒരു ഫോഴ്സ് അനുഭവപ്പെടും. വെൻ കറന്റ് പാസസ് ത്രൂ ഇറ്റ്, അതിൽ കൂടെ കറന്റ് ഒഴുകുമ്പോൾ അതിലൊരു ഫോഴ്സ് അനുഭവപ്പെടും. ഇറ്റ് മൂവ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ്, അതെങ്ങനെ ചലിക്കും? ആ ബലത്തിന്റെ ദിശയിൽ ചലിക്കും. എന്തുകൊണ്ടാണ് ഈ ബലം അനുഭവപ്പെടുന്നത്? വളരെ സിമ്പിൾ ആണ്, ഇതൊരു മാഗ്നറ്റിക് ഫീൽഡാണ്. ഈ കാന്തം ഒരു യു ഷേപ്പ് മാഗ്നറ്റ് ആണത്. ഈ കാന്തം ഒരു കാന്തശക്തി ഉണ്ടാക്കും. അതുകൂടാതെ ഈ കറന്റ് കാരിയിങ് കണ്ടക്ടർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വിശദമായിട്ട് കണ്ടു, വൈദ്യുതി ഒഴുകുന്ന ഒരു ചാലകത്തിന് ചുറ്റും എന്തുണ്ടാവും? എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് എക്സ്പീരിയൻസ്ഡ് അറൌണ്ട് എ കറന്റ് കാരിയിങ് കണ്ടക്ടർ, അതിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം ഉണ്ടാവും. അതായത് ഈ കണ്ടക്ടർ കൂടെ വൈദ്യുത പ്രവാഹം മൂലം അതിന് ഒരു കാന്തശക്തി ലഭിക്കും. ഇവിടെ ഒരു സ്ഥിരകാന്തം, പെർമനന്റ് മാഗ്നറ്റ് ഉണ്ട്, അതിന്റെ കാന്തശക്തി ഈ രണ്ട് കാന്തശക്തികളും തമ്മില് ഇന്ററാക്ട് ചെയ്യും. അതിന്റെ ഫലമായിട്ട് അവിടെ എന്ത് സംഭവിക്കും? ഒന്നുകിൽ റിപ്പൽഷൻ അല്ലെങ്കിൽ അട്രാക്ഷൻ, എന്തായാലും ആ കണ്ടക്ടർ ചലിക്കും, ആ ചാലകം ചലിക്കും. ഇനി അപ്പൊ അടുത്തതായിട്ട് ഈ ചാലകത്തിന്റെ ചലന ദിശ
എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ്. അതിന് ഫ്ലെമിംഗ് എന്നുള്ള ശാസ്ത്രജ്ഞന്റെ പ്രസിദ്ധമായ ഒരു നിയമമാണ് എന്താ, അത് ഫ്ലെമിംഗിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ, ഇടത് കൈ നിയമം. ഇനി വലത് കൈ നിയമം അടുത്ത ചാപ്റ്ററിൽ ആദ്യം വരും. അപ്പൊ അത് കൺഫ്യൂഷൻ ആവരുത്. മോട്ടോർ പ്രിൻസിപ്പിളിൽ വരുന്നത് ഇടത് കൈ നിയമമാണ്. അതിന്റെ പ്രത്യേകത, ഈ മൂന്ന് വിരലുകളും ചൂണ്ടാണി വിരൽ, ഫോർ ഫിംഗർ, മിഡിൽ ഫിംഗർ, തമ്പ്, ഇത് മൂന്നും പരസ്പരം മ്യൂച്വലി പെർപെൻഡിക്കുലർ, പരസ്പരം ലംബമായിട്ട് പിടിക്കണം. ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും, ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും, ഇവയ്ക്കിടയിലും 90 ഡിഗ്രി. ഇനി ഇത് ഓരോന്നും എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു, ദ ഫോർ ഫിംഗർ, ഓർക്കാളുപ്പാണ്, ഫോർ ഫിംഗർ ഫോർ ഫീൽഡ്. ഫോർ ഫിംഗർ ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് പ്രത്യേകിച്ച് എളുപ്പമാണ്. ചൂണ്ടാണി വിരല് എന്തിന്റെ ഡയറക്ഷനിലായിരിക്കണം, ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ. പിന്നെ മിഡിൽ ഫിംഗർ ഫിംഗർ എന്നാണ് പറഞ്ഞത്, പക്ഷെ അത് സെന്ററിലുള്ള ഫിംഗർ എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അവിടെയും കൺഫ്യൂഷൻ ഒഴിവാക്കാം, അത് ഏതിന്റെ ഡയറക്ഷനിലായിരിക്കണം, കറണ്ടിന്റെ. അങ്ങനെയാണെങ്കിൽ ദ തേർഡ്, ദാറ്റ് മീൻസ് ദ തംബ് റെപ്രസെന്റ്സ് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. മൂന്നാമത്തെ വിരല് എന്തിന്റെ ഡയറക്ഷൻ കാണിക്കും, ബലത്തിന്റെ ദിശ കാണിക്കും. അതായത് നമുക്ക് തന്നിരിക്കുന്ന സർക്യൂട്ടില് ഈ വിരല് കാന്തിക മണ്ഡലത്തിന്റെ ദിശയിൽ വരുന്ന രീതിയിലും ഈ വിരല് കറണ്ടിന്റെ ദിശയിലും നമ്മൾ ക്രമീകരിച്ചാൽ മൂന്നാമത്തെ വിരൽ, അതായത് തള്ളവിരൽ, തമ്പ് എന്തിന്റെ ദിശയിൽ, എന്തിന്റെ ദിശയെ കാണിക്കും, ബലത്തിന്റെ ദിശയെ കാണിക്കും. നമുക്ക് നോക്കാം, അപ്പൊ കാന്തിക മണ്ഡലത്തിന്റെ ദിശ എന്ന് ഇത് നോർത്ത് പോളും ഇത് സൗത്ത് പോളുമാണ്. അപ്പൊ എപ്പോഴും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഫ്രം നോർത്ത് പോൾ ടു സൗത്ത് പോൾ, അതായത് താഴേക്കാണ്. ഇനി മറ്റത് എങ്ങടാ, ഇങ്ങോട്ടാണ്. കറണ്ട് എ ബി എന്നുള്ള കണ്ടക്ടറിൽ കൂടെ വൈദ്യുതി ഒഴുകുന്നത് ഈ ദിശയിലാണ്. അപ്പൊ നമ്മൾ എങ്ങനെ പിടിക്കണം, ഫോർ ഫിംഗർ എങ്ങനെ പിടിക്കണം, ഇങ്ങനെ പിടിക്കണം. കാരണം ഇപ്പൊ ഫോർ ഫിംഗർ എങ്ങനെ കാന്തിക മണ്ഡലം മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിലായി, ഈ നടുക്കുള്ള വിരല്, നടുവിരല്, മിഡിൽ ഫിംഗർ, സെൻട്രലുള്ള വിരല് ഏതായി, കറണ്ടിന്റെ ഡയറക്ഷനിലായി. അപ്പൊ തമ്പ് എങ്ങനെയാ അങ്ങോട്ട്, അപ്പോ കണ്ടക്ടർ അങ്ങോട്ട് ചെറിയും. ഇനി കറണ്ടിന്റെ ഡയറക്ഷൻ മാറ്റാം. കറണ്ടിന്റെ ഡയറക്ഷൻ മാറ്റണം വെച്ചാൽ എന്ത് ചെയ്താൽ മതി, നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ്. അപ്പോ ഡയറക്ഷൻ എങ്ങനെയോ ഇങ്ങനെയോ. അപ്പോ ഇവിടെ ഇങ്ങനെ ബിയിൽ നിന്നും എയിലേക്കായി, ബിയിൽ നിന്നും എയിലേക്ക് എന്ന് പറയുമ്പോ എങ്ങനെ പിടിക്കണം, നമ്മള് ബിയിൽ നിന്ന് എയിലേക്ക് എന്ന് പറയുമ്പോ ഇത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പിടിക്കണം. ഫോർ ഫിംഗർ നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക്, അത് അല്ല സോറി, ആ ഫോർ ഫിംഗർ അത് ശരി, കറണ്ട് ഇങ്ങട്. അപ്പോ തമ്പ് എങ്ങനെയാ, ഇങ്ങട് ഇവിടേക്ക് ചലിക്കും. അപ്പൊ ആദ്യം ഇങ്ങോട്ട് ചലിച്ചു കഴിഞ്ഞാൽ ആദ്യം അങ്കട്, ആദ്യത്തെ കേസിൽ അതായത് ഈ ഇപ്പുറത്ത് പോസിറ്റീവ് ആണ് സമയത്ത് അങ്കടാണ് ചലിക്കുന്നത് കണ്ട്, പോസിറ്റീവ് അപ്പുറത്തായപ്പോ ഇങ്ങോട്ട് ചലിച്ചു, ഇങ്ങട്ട് ചലിച്ചു. ഇനി വേറെ രീതിയിലും നമുക്ക് ഈ കണ്ടക്ടറിന്റെ ചലന ദിശ, അതിന്റെ ഡയറക്ഷൻ നമുക്ക് മാറ്റാൻ പറ്റും. ഇപ്പൊ നമ്മൾ കറണ്ടിന്റെ ഡയറക്ഷൻ ആണ് മാറ്റിയത്. നമുക്ക് എന്ത് ചെയ്താലും മതി, ഈ മാഗ്നറ്റ് തിരിച്ചു വെക്കുക, അതായത് എന്ത്, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ മാറ്റുക. അങ്ങനെ രണ്ട് തരത്തിൽ നമുക്ക് ഫോഴ്സിന്റെ ഡയറക്ഷൻ മാറ്റാൻ കഴിയും. ഇവിടെ ഓർക്കേണ്ടത്, ബലം അനുഭവപ്പെടണം എന്നുണ്ടെങ്കിൽ, പ്രത്യേകം ഓർക്കണം, ബലം അനുഭവപ്പെടണം എന്നുണ്ടെങ്കിൽ കറന്റിന്റെ ഡയറക്ഷൻ ഓഫ് കറന്റ്, കറന്റിന്റെ ദിശയും ആൻഡ് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, കാന്തിക മണ്ഡലത്തിന്റെ ദിശയും എങ്ങനെയായിരിക്കും, എങ്ങനെയായിരിക്കണം, മ്യൂച്വലി പെർപെൻഡിക്കുലർ, എങ്ങനെയായിരിക്കണം, അത് ലംബമായിരിക്കണം. രണ്ടും ലംബമായിട്ട് വന്നാലേ കറന്റ്, സോറി, ബലം അനുഭവപ്പെടുള്ളൂ. അത് പ്രത്യേകം ഓർക്കണം. ഇനി നമ്മുടെ ഇടത് കൈ നിയമത്തിലേക്ക് വരാം. എന്താ, ഹോൾഡ്, നമ്മൾ ചെയ്ത കാര്യമാണ്, ഹോൾഡ് ദ ഫോർ ഫിംഗർ, ദ മിഡിൽ ഫിംഗർ ആൻഡ് ദ തംബ് ഓഫ് ദ ലെഫ്റ്റ് ഹാൻഡ് ഇൻ മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻസ്. അത് കാരണം മ്യൂച്വലി പെർപെൻഡിക്കുലർ, പരസ്പരം ലംബമായി, ആസ് ഷോൺ ഇൻ ദ ഫിഗർ. അത് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഡെഫിനിഷൻ എഴുതുമ്പോൾ എന്ത് വേണ്ട, ആസ് ഷോൺ ഇൻ ദ ഫിഗർ എന്ന് വേണ്ട, മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻ പിടിക്കാൻ പറയാം. ഇഫ് ദ ഫോർ ഫിംഗർ ഇൻഡിക്കേറ്റ്സ് ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ദ മിഡിൽ ഫിംഗർ ദ ഡയറക്ഷൻ ഓഫ് ദ കറന്റ്, ദെൻ ദ തംബ് വിൽ ഇൻഡിക്കേറ്റ് ദ ഡയറക്ഷൻ ഓഫ് ദ മോഷൻ ഓഫ് ദ കണ്ടക്ടർ. മലയാള മീഡിയം എളുപ്പമാണ്, ഡെഫിനിഷൻ ടെക്സ്റ്റിലുണ്ട്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് ഇത് വച്ച് ഒരു പക്ഷെ ചാലകത്തിന്റെ ചലന ദിശ അല്ലെങ്കിൽ കണ്ടക്ടറിന്റെ ഡയറക്ഷൻ നമ്മളോട് ചോദിക്കും. അപ്പോ എഴുതാൻ കഴിയണം.
അടുത്തതായിട്ട് നമുക്ക് മോട്ടോർ, നമ്മൾ മോട്ടോറിന്റെ പ്രിൻസിപ്പിൾ കണ്ടു, തത്വം പ്രവർത്തന തത്വം കണ്ടു. ഈ പ്രായോഗികമായിട്ട് മോട്ടോറിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നും അതെങ്ങനെ പ്രവർത്തിക്കുകയെന്നും, ഡി സി മോട്ടോർ അതാണ് നമ്മൾ, ഡി സി കറണ്ടിൽ പ്രവർത്തിക്കുന്ന മോട്ടോർ അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ മോട്ടോറിന്റെ തത്വത്തിൽ തന്നെ മനസ്സിലായി നമുക്ക് ആ മോട്ടോർ ആ മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറണം എന്നുണ്ടെങ്കിൽ വേണ്ടത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു മാഗ്നറ്റ് വേണം, പിന്നെയോ സ്വതന്ത്രമായിട്ട് ചലിക്കാൻ കഴിയുന്ന കമ്പിച്ചുരുൾ വേണം, പക്ഷെ ചാലകം വേണം. അവിടെ അത് റൊട്ടേഷൻ കറക്കമായിട്ട് മാറണം എന്നുണ്ടെങ്കിൽ അതിന് ചില ഒന്ന് രണ്ട് സാധനങ്ങൾ കൂടി ഉണ്ടായാലാണ് മോട്ടോറായിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കുക. അപ്പോ അതിന്റെ എന്തൊക്കെയാണ് ഭാഗങ്ങൾ, പാർട്സ് ആണ് നമുക്ക് ആദ്യം നോക്കേണ്ടത്. ഫീൽഡ് മാഗ്നറ്റ്സ്, ഫീൽഡ് മാഗ്നറ്റ്സ്, ഫീൽഡ് കാന്തം മലയാള മീഡിയക്കാർക്ക്. ആർമേച്ചർ, ആർമേച്ചർ എന്ന് പറഞ്ഞാൽ കണ്ടക്ടർ, ചാലകത്തിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ആർമേച്ചർ. സ്വാഭാവികമായിട്ടും വേറൊരു കമ്പി ഒന്നും പോരാ, അപ്പൊ നമ്മൾ സാധാരണ ഒരു സോഫ്റ്റ് അയൺ കോറിൽ, പച്ചരുമ്പ് കോറിൽ നമ്മൾ ചുറ്റിയെടുത്ത കവചിത ചെമ്പ് കമ്പി, ഇൻസുലേറ്റഡ് ആയിട്ടുള്ള കോപ്പർ വയറാണ് നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുക, ആർമേച്ചറായിട്ട് ഉപയോഗിക്കുക. ഇനി ഒരു വയറെടുത്തു കഴിഞ്ഞാൽ അതിന് രണ്ട് അറ്റുണ്ടാവും, രണ്ട് അഗ്രങ്ങൾ ഉണ്ടാവും, രണ്ട് എൻഡ്സ് ഉണ്ടാവും. ആ എൻഡ്, ആ അറ്റം, ഒരറ്റം ഇതും മറ്റേ അറ്റം ഇതും, ഒരറ്റം എന്തിലേക്ക് കണക്ട് ചെയ്തേക്കണം, ഒരു റിങ്ങിലേക്ക്, അർത്ഥവളയത്തിലേക്ക്. മറ്റേ അറ്റോ മറ്റേ അർത്ഥവളയത്തിലേക്ക്, മറ്റേ റിങ്ങിലേക്ക്. അപ്പൊ ഇതിനെ രണ്ടും നമ്മൾ പറയാ സ്പ്ലിറ്റ് റിങ്സ് എന്നാണ്, സ്പ്ലിറ്റ് റിങ്, അർത്ഥവളയങ്ങളാണ്. ഓ, ഒരറ്റം ഇതിലേക്കും ഒരറ്റം ഇതിലേക്കും. ഇനി ഈ റിങ്ങ് ഒരു ബ്രഷ്, ഗ്രാഫൈറ്റ് കൊണ്ടുണ്ടാക്കി ഒരു ബ്രഷിന്റെ മുകളിലേക്ക് മുട്ടി വെച്ചേക്കുക. അപ്പൊ റിങ് എങ്ങനെയാണെങ്കിൽ ബ്രഷ് ഇങ്ങനെ മുട്ടിച്ച് വെച്ചേക്കുക, എന്നിട്ട് ഈ ബ്രഷിന്റെ മുകളിൽ നിന്നാണ് കണക്ഷൻ കണക്ഷൻ വരുന്നത്, ബ്രഷിന്റെ മുകളിലേക്കാണ് കണക്ഷൻ വരുന്നത്. കറണ്ട് ബ്രഷിലേക്ക് വന്ന് ബ്രഷിൽ നിന്നും റിങ്ങിലേക്ക്, ബ്രഷിലേക്ക് വന്ന് ബ്രഷിൽ നിന്നും റിങ്ങിലേക്ക്, അതുമാതിരി തന്നെ ഇതും ഇവിടെ. അപ്പോ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, തിരിയുന്ന സമയത്ത് ഇപ്പോ ഈ എൻഡ്, ഈ എൻഡ് ഈ വിരലും ഈ എൻഡ് ഈ വിരലും ആണെന്ന് വിചാരിച്ചു. ഈ എൻഡ് ഈ റിങ് ആർ വൺ എന്നുള്ള ബ്രഷിന്റെ മുകളിലാണ് മുട്ടിയിക്കുന്നത്, ഈ വിരലോ ആർ ടു എന്നുള്ള ബ്രഷിന്റെ മുകളിലേക്കാണ് മുട്ടിയിക്കുന്നത്. ഒരു പ്രാവശ്യം ഇത് കറങ്ങിയാൽ എന്ത് സംഭവിക്കും, ഇത് കറങ്ങിക്കഴിഞ്ഞാൽ ആർ വൺ ചെന്ന് എവിടെ ചെന്ന് മുട്ടും, ബി ടുവിൽ ചെന്ന് മുട്ടും. ആർ ടു ആർ ടു ചെന്ന് ബി വണ്ണിലേക്ക് ചെന്ന് മുട്ടും. ആർ വൺ ചെന്ന് ബി ടുവിന്റെ മുകളിൽ മുട്ടും. ആർ ടു ചെന്ന് ബി വണ്ണിന്റെ മുകളിൽ വന്ന് മുട്ടും. അപ്പോ പാർട്സ് ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫീൽഡ് മാഗ്നറ്റ്സ്, ഫീൽഡ് കാന്തങ്ങള്, പിന്നെയോ ആർമേച്ചർ, പിന്നെ റിങ്ങ്, സ്പ്ലിറ്റ് റിങ്സ്, റിങ് എന്ന് പറയുമ്പോൾ അർത്ഥവളയം എന്ന് എഴുതണം, പിന്നെയോ ബ്രഷ്, ഗ്രാഫൈറ്റ് ബ്രഷ്. ഗ്രാഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കണ്ടക്ടറാണ്, കാർബണിന്റെ ഒരു രൂപമാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഡയഗ്രാം വരച്ച് പഠിക്കണം. അപ്പോൾ ഡി സി മോട്ടോറിന്റെ ഡയഗ്രാം ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഏതാ വരയ്ക്കണ്ടേ എന്നുള്ള കൺഫ്യൂഷൻ വേണ്ട, ഏതെങ്കിലും ഒന്ന് വരച്ചാൽ മതി. പിന്നെ എന്തിനാ ഞാൻ രണ്ടെണ്ണം വരച്ചേക്കുന്നത്, ഇതിന്റെ പ്രവർത്തനം വിശദീകരിക്കാൻ വേണ്ടി മാത്രമാണ് രണ്ടെണ്ണം വരച്ചേക്കുന്നത്. അപ്പോ ഇത് തിരിച്ചറിയാൻ പറയും, ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ജനറേറ്റർ പഠിക്കും. അപ്പോൾ ചിത്രം വരച്ച് പഠിക്കണം, രണ്ടും നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. അത് നമ്മൾ ജനറേറ്റർ പഠിച്ചതിന് ശേഷം അതെന്താണ് മാറ്റം എന്നൊക്കെ കൃത്യമായിട്ട് പറയാം. അപ്പൊ ഈ ചിത്രം വരച്ച് പഠിക്കുക, ഇതിൽ ഏതെങ്കിലും ഒരു ചിത്രം വരച്ച് പഠിച്ചാൽ മതി. അപ്പൊ ഇവിടെ ഓർക്കേണ്ടത്, ഒരു അർത്ഥഭ്രമണം, ഒരു ഹാഫ് റൊട്ടേഷൻ പൂർത്തിയാക്കിയാൽ എന്ത് സംഭവിക്കും, ആർ വൺ ചെന്ന് ബി ടു എന്നുള്ള ബ്രഷിന്റെ മുകളിലും, ആർ ടു വന്ന് ബി വൺ എന്നുള്ള ബ്രഷിന്റെ മുകളിലും മുട്ടും. ഇതാണ് ചിത്രത്തിൽ ആർമേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ബി സി ഡി. ഇതൊരു പ്രാവശ്യം കറങ്ങുക എന്ന് പറഞ്ഞാൽ എങ്ങനെ കറങ്ങണം, ഈ ഈ എൻ്റെ താഴേക്കാണ് കറങ്ങണമെന്നുണ്ടെങ്കിൽ, അതായത് എ ബി, ഈ എൻ്റെ എ ബി, എ ബി താഴേക്കാണ് കറങ്ങണമെന്നുണ്ടെങ്കിൽ ഇപ്പോ 1/4 റൊട്ടേഷൻ ആയി, പകുതി ഭാഗം കറങ്ങി, ഇപ്പൊ മുഴുവൻ. അപ്പൊ ഈ എൻ്റായിരുന്നു എ ബി, ശ്രദ്ധിക്കണം, ഒന്നുകൂടി കാണിക്കാം. ഈ എൻ്റെ എ ബി, അതായത് തുറക്കാൻ ഭാഗത്ത് പറ്റാത്ത ഭാഗം എ ബി, ഇത് തുറക്കാൻ പറ്റുന്ന ഭാഗമാണ് ഈ എൻ്റെ എ ബി. ഇത് ഇത് താഴേക്ക് തിരിയുന്നു, ഇത് താഴേക്ക് തിരിഞ്ഞു, 1/4 ആയി, പകുതി ഭ്രമണം കഴിഞ്ഞു. അപ്പൊ എ ബി ഇവിടെത്തി, ഇവിടെത്തി. എ ബിയുടെ അറ്റത്തുണ്ടായിരുന്ന, എ ബിയുടെ അറ്റത്തുണ്ടായിരുന്ന ആർ വൺ എവിടെ മുട്ടിയുണ്ടാവും, ബി ടുവിന്റെ മുകളിൽ മുട്ടിയുണ്ടാവും. ഇനി ഇതേത് എവിടേക്കാണ് തിരിയേണ്ടത്, ഇത് മുകളിലേക്ക് തിരിയണം, ഇത് മുകളിലേക്ക് തിരിയണം. ആദ്യം ശ്രദ്ധിക്കുക, ആദ്യം എ ബി അങ്ങട ഇവിടേക്കാണ് തിരിഞ്ഞത്, ഇവിടേക്ക് ഇങ്ങട് ഇങ്ങട് തിരിഞ്ഞു. ഇനി എ ബി ഇങ്ങട് തിരിയണം, ഇങ്ങട് ഇങ്ങട് തിരിയണം. അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ
കറങ്ങണം. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറങ്ങണം എന്നുണ്ടെങ്കിൽ കണ്ടക്ടറിന്റെ ചലന ദിശ മാറണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ കാന്തിക മണ്ഡലത്തിന്റെ ദിശ മാറണം. രണ്ട് കാര്യങ്ങളെയാണ് ഡയറക്ഷൻ ഡിപെൻഡ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒന്ന് ഡയറക്ഷൻ ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ്, മറ്റതോ ഡയറക്ഷൻ ഓഫ് ദി കറന്റ്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ മാറ്റാൻ പറ്റില്ല, പക്ഷെ കറണ്ടിന്റെ ഡയറക്ഷൻ മാറ്റാൻ പറ്റും. ആ കറണ്ടിന്റെ ഡയറക്ഷൻ മാറ്റാനാണ് ഏത്, ഈ സ്പ്ലിറ്ററിംഗ് കമ്മ്യൂട്ടേറ്റേഴ്സ്. ഇതിന് രണ്ടിനും കൂടി പറയുന്ന പേര് എന്താ, സ്പ്ലിറ്ററിംഗ് കമ്മ്യൂട്ടേറ്റർ. അതെങ്ങനെയാ നോക്കാം. അത് നമുക്ക് ആദ്യം എ ബി എന്നുള്ള എൻഡ് എങ്ങനെ ഏത് ഡയറക്ഷനിലാണ് കറങ്ങുന്നത് നോക്കാം. നമ്മുടെ ഫ്ലെമിംഗിന്റെ ഇടത് കൈ നിയമമുണ്ട്, ഈ ഫിംഗർ എങ്ങനെയായിരിക്കണം, ഫീൽഡിന്റെ ഡയറക്ഷൻ. ഇവിടെ നോർത്ത് പോള്, ഇവിടെ സൗത്ത് പോള്. അപ്പൊ ഇത് ഫീൽഡിന്റെ ഡയറക്ഷനാണ്. ഇനി ഇതെങ്ങനെയായിരിക്കണം, കറന്റിന്റെ ഡയറക്ഷൻ. കറന്റിന്റെ ഡയറക്ഷൻ അങ്കടാണ്, അപ്പൊ ഞാൻ മുകളിലേക്ക് പിടിക്കണം. ഇപ്പൊ ശരി, രണ്ടും ശരി. ഇത് ഫീൽഡിന്റെ ഡയറക്ഷൻ, ഇതോ കറന്റിന്റെ ഡയറക്ഷൻ. അപ്പൊ തമ്പ്, തമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്. അപ്പൊ എ ബി എങ്ങടാ കറങ്ങുക, അങ്കട്. എ ബി അങ്ങോട്ട് കറങ്ങണം. എ ബി അങ്ങോട്ട് കറങ്ങുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കറങ്ങണം. ഇങ്ങനെ കറങ്ങി എ ബി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇനി എ ബി കംപ്ലീറ്റ് റൊട്ടേഷൻ ആണെങ്കിൽ എ ബി മുകളിലേക്ക് കറങ്ങണം. മുകളിലേക്ക് കറങ്ങണമെന്നുണ്ടെങ്കിൽ കറണ്ടിന്റെ ഡയറക്ഷൻ മാറണം. അപ്പൊ ഇവിടെ എങ്ങനെയാ നോക്കാം, പോസിറ്റീവ്. ഇവിടെ പോസിറ്റീവ്, പോസിറ്റീവിൽ നിന്നും ബ്രഷ് വഴി റിംഗിലേക്ക് എ ബി ഇങ്ങനെ സർക്യൂട്ട് ക്ലോസ്ഡ് ആയി. ഇനി ഒരു റൊട്ടേഷൻ കഴിഞ്ഞാൽ ഈ ബി ആർ വൺ എവിടെ ചെന്ന് മുട്ടി, ബി ടുവിന്റെ മുകളിൽ നിന്ന് മുട്ടി. ആർ വൺ ബി ടുവിന്റെ മുകളിലും ആർ ടു ബി വണ്ണിന്റെ മുകളിലും മുട്ടി. അപ്പോഴും ഈ ഇതിന്റെ ഡയറക്ഷൻ മാറണില്ല, ബാറ്ററി ഇതുമാതിരി തന്നെയാണ്. അപ്പൊ ഇവിടെ എങ്ങനെയാ ഫ്ലോ ഉണ്ടാവുക, ബി വൺ ആർ ടുവിൽ നിന്നും ഡി സി ബി എ എന്ന് പറഞ്ഞാൽ എ ബിയിൽ കറണ്ട് ഫ്ലോ ഇങ്ങനെയായിരിക്കും. ആദ്യം ഇങ്ങനെയാണ് ഒഴുകിയത്, ഇപ്പോ ഇങ്ങനെ. അപ്പൊ ആദ്യം അങ്കടാണ് തിരിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇങ്കട് തിരിയും. നോക്കാം, നമുക്ക് ഫീൽഡിന്റെ ഡയറക്ഷൻ, കറണ്ടിന്റെ ഡയറക്ഷൻ, ഫോഴ്സിന്റെ ഡയറക്ഷൻ, എ ബി ഇങ്കട് തിരിയും. അപ്പൊ അങ്ങനെ വരുമ്പോൾ കംപ്ലീറ്റ് റൊട്ടേഷൻ സാധ്യമാകും. അപ്പൊ ഈ കറണ്ടിന്റെ ഡയറക്ഷൻ ഓരോ അർത്ഥഭ്രമണത്തിലും ഹാഫ് റൊട്ടേഷനിലും കറണ്ടിന്റെ ഡയറക്ഷൻ മാറണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, സ്പ്ലിറ്ററിംഗ് കമ്മ്യൂട്ടേറ്റർ വേണം. അതാണ്. അപ്പൊ അത് ടെക്സ്റ്റിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താ അത്, ഇഫ് ദ ഇവിടെ പറഞ്ഞിട്ടുണ്ട് സ്പ്ലിറ്ററിംഗ് കമ്മ്യൂട്ടേറ്റർ. മലയാളം മീഡിയത്തിലും സ്പ്ലിറ്ററിംഗ് കമ്മ്യൂട്ടേറ്റർ എന്ന് തന്നെയാണ് പറയുക. If the rotation of the armature is to be sustained, the direction of current through the armature should continuously keep on changing. The splitterings help to change the direction of current through the coil after every half rotation. Hence, it is also called splittering commutator. അപ്പോൾ അത് ആ പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്, അറിഞ്ഞിരിക്കണം. സ്ട്രക്ചർ വരച്ച് പഠിക്കുക, അതിൽ ഏതെങ്കിലും ഒരു സ്ട്രക്ചർ വരച്ച് പഠിച്ചാൽ മതി. ഇത് അതിൻ്റെ വർക്കിംഗ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം വരച്ചതാണ്. ഓക്കേ.